हाय फ्रेंड्स, मंगल्यम ऋव्यूवे स्वागत। संदीपने तरुदील वीरतान्ल श्रम अनघ अवंति अवड़े वन अनघ परिहासोड़ संसा नी एन वीरतानिदरा यानेंण अनघ चोद मारणुंति पर अस्थानपर नि स्वभाव मारणिष्टपड़ रीती मारा वेरे एंतर क्यों एवंति पर अनघ चोद यानि आरेपोले मारण चेची पर आरे रोल मॉडल पर रोल मॉडल नि कणमुनवंति पर चिच्को अनघ चोद आर चेचियो या चेची तेलो एोल मॉडल कावंति पर यान ऐटी आर अर्चनयो एनघ परवंति पर अर्चन तेरे जीवन पेणिने विवाह कह अब अर्चने स्वभावर पेणिने निन जन्म विचार पटोन तौर अत्रंति ष्योड़े निकय अनघ अंतिया चेची अर्चने अर्चने पढ़िप विवरवी कुग्राम पेणिने मो मनसग्रह अड़क कणीएक और साधारण पे कुटी वीडिने वीटकारी क्यों नोकी ना चवर अं कम ഒന്നും ചോദിക്കരുത് പറയരുത് ചുരുക്കി പറഞ്ഞ ഒരു അടിമേ പോലെ ഒരു ഭാര്യ അതാണ് അവന്റെ ആഗ്രഹം അവന്തിക പറയുന്നു ആ ആയിരിക്കാം അങ്ങനെ നിനക്ക് ആവാങ്കി ചിലപ്പോൾ അവനെ നിന്നോട് ഇഷ്ടം തോന്നാം അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിനെ ഒരു പെണ്ണ് കിട്ടുന്നതുവരെ അവൻ ഇങ്ങനെ കാത്തിരിക്കും അത്ര തന്നെ ഷോ ഇവൻ എന്താ ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അനഘ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു അതൊന്നും എനിക്കറിയില്ല നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ആലോചിക്കേ അനഘ പറയുന്നു ചേച്ചി പറയുന്നതിന്റെ ധ്വനി ഞാനും അർച്ചനെ പോലെ അടുക്കണയിൽ പണ്ടാര ഉടക്കണമെന്നല്ലേ സാരിയൊക്കെ വാരി ചുറ്റി അതിന്റെ ഞുറിയൊക്കെ ഉടയാതെ പ്ലേറ്റ് തെറ്റാറെ കുളിച്ച് കുറി അണിഞ്ഞ് വേണമെങ്കിൽ തലയിൽ 10 മുഴം മുല്ലപ്പൂ അണിഞ്ഞ് നെറ്റിയിൽ ചന്ദനവും ഭസ്മവും കുങ്കുമവും ഒക്കെ വെച്ച് തിരുനെറ്റിയിൽ നീളത്തിനൊരു സിന്ദൂരവും ചാർത്തി ഇതിനൊന്നും എന്നെ കിട്ടില്ല അവന്തിക പറയുന്നു എല്ലാ കാലവും എന്റെ ചൂടും പറ്റി ഇവിടെ കൊച്ചുറാണിയായിട്ട് വാഴാന്ന് വിചാരിക്കണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ एवंतिपय कहिशेम अनघ पर यावे अंति उम कोाणीट महाराणी आईट अं तेड़ कंपिड़ शेषं का अनूपनोड़ मीर पर और क्यों नमें नावको ते वलर्तन मोशं का पटू अनूपेट नाकान वशलाकान सची अच्छू तमिल एवटे नर तमिल एरहाना प्रश्नमें ഒരു ഏട്ടൻ എന്ന രീതിയിൽ ഇടപെടണം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ കേട്ട് നിൽക്കുന്നവരും കണ്ട് നിൽക്കുന്നവരും അനൂപേട്ടന്റെ ഭക്ഷണം ചേരും അനൂപ് പറയുന്നു ഞാൻ അവർ തമ്മിൽ എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി വേർപിരിഞ്ഞ് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നെന്നല്ലേ നീ ഇപ്പോ പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടാ എനിക്ക് ഇത്രയും ടെൻഷൻ മീര പറയുന്നു എനിക്കും അറിയാവല്ലോ അനൂപേട്ടനോട് അനൂപേട്ടനെ പോലെ ഇത്രയും കാര്യങ്ങൾ എന്നിട്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ ഓ നിനക്കുണ്ടാവില്ല കാരണം നീ അവിടെ ഏട്ടത്തി മാത്രമല്ലേ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ വിഷമത്തോടെ പറയുകയാണ് മീര എന്ന് വെച്ചാ വന്നു കേറിയവൾ അല്ലേ അതല്ലേ അനൂപേട്ടൻ ഉദ്ദേശിച്ചത് എനിക്കിത് കേൾക്കണം അനൂപേട്ടൻ തന്നെ ഇത് പറയണം എന്നൊക്കെ പറഞ്ഞ് മീര കരയുന്നുണ്ട് ആവണിക്കാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ശബ്ദം കേട്ടിട്ട് അച്ഛാ അമ്മേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ അവരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ് ആവണി ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്നും പറയുന്നുണ്ട് ആവണിയുടെ ദേഷ്യത്തിൽ മീര പറയുന്നു നീ നിന്റെ കാര്യം നോക്കടി അനൂപിനോട് വീണ്ടും മീര സങ്കടത്തോടെ പറയുന്നു എൻ്റെ കാതിലും കഴുത്തിലും ഒക്കെ കിടന്നതും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നതും അവളോട് അവളുടെ കല്യാണത്തിന് സന്തോഷത്തോടെയല്ലേ ഞാൻ എടുത്തു തന്നത് അങ്ങനെ തന്ന എന്നോട് തന്നെ അനൂപേട്ടൻ ഇങ്ങനെയൊക്കെ പറയണം ഇപ്പോഴും ബാങ്കിൻ്റെ ലോക്കറിൽ അതിരിപ്പുണ്ട് അത് അതുപോലെ പലിശയും പലിശയുടെ പലിശയും ഒക്കെ ആയിട്ട് അത് വല്ലതും അനൂപേട്ടൻ ഓർമ്മയുണ്ടോ അതൊക്കെ ഈ വലിഞ്ഞു കയറി വന്നവളുടെ ആണെന്നും ഓർമ്മയുണ്ടോ അന്ന് ഞാൻ എല്ലാവരുടെയും ഭാര്യയും മരുമകളും ഒക്കെ ആയിരുന്നു കോടീശ്വരപുത്രനെ കെട്ടിച്ച് കൊടുത്തതിൽ പിന്നെ ഞാൻ ഇവിടുത്തെ ആരുമല്ല എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീര ഇതൊക്കെ കേട്ട് അച്ഛൻ കമലയോട് പറയുന്നു ഓ രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുകൂടി അവനായിട്ട് ഇത്തിരി എന്തെങ്കിലും കത്തിച്ചാൽ മതി ബാക്കി അവളായിട്ടായിക്കോളും ഒരു തീപ്പൊരിപ്പ മതി അവൾ പറയുന്നത് കേട്ടാ ഏതോ കാട്ടുതീ പിടിച്ചതുപോലെ തോന്നും അച്ഛൻ പറയുന്നു നേരത്തെ ഇത് വീടിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു ഇപ്പോൾ വീടിൻ്റെ അപ്പുറം പോവുകയാണ് അതൊക്കെ ആകെ നാണക്കേട് തോന്നുക ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും കമല പറയുന്നു ആരോട് പറയാനാ ഇനി അവനായിരിക്കും ഇതിനൊക്കെ കാരണം അവൻ എന്താ പറയുന്നതെന്ന് അവന് തന്നെ അറിയില്ല
അവൻ സന്തോഷത്തോടെ ഇരുന്നാൽ അവൾ വെറുതെ ഒന്നിനും പോവില്ലല്ലോ. അവന്റെ സംസാരം എനിക്ക് തന്നെ പിടിക്കുന്നില്ല. പിന്നെ ഇനി അവൾക്ക് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു നോക്ക്. അച്ഛൻ പറയുന്നു, എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഒന്നുകിൽ അവൻ നിർത്തണം അല്ലെങ്കിൽ അവൾ എങ്കിലും നിർത്തണം. ഇത് രണ്ടും സാധ്യതയില്ല. എന്തായാലും ഒന്ന് നോക്കാം. അങ്ങനെ അച്ഛൻ എണീച്ച് ആവണിയുടെ അടുത്തേക്ക് പോയി ചോദിക്കുന്നു, മോളെ എന്താ അവിടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം? എപ്പോഴും ബഹളമാ, പഠിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അച്ഛച്ചാ എന്ന് ആവണി പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. രാവിലെ നീ വല്ല കുരുത്തക്കേട് കാണിച്ചു എന്നും ചോദിക്കുന്നു. ഞാനോ, ഞാനല്ല അച്ഛച്ചാ കാരണക്കാരി, അച്ഛൻ്റെയുടെ കാര്യം പറഞ്ഞാ വഴക്കിടുന്നത്. അല്ല മുത്തശ്ശ, അച്ഛൻ്റെയുടെ കാര്യം പറഞ്ഞ് എന്തിനാ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്? എനിക്ക് സംശയത്തോടെ ആവണി പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അച്ഛനും അമ്മയും. അത് കേട്ട് രണ്ടുപേരും അനൂപിന്റെ മീരയുടെ അടുത്തേക്ക് പോകുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് അച്ഛനും അമ്മയും വരുന്നു. അമ്മ ചോദിക്കുന്നു, എന്താ മീര ഇതൊക്കെ? നാട്ടുകാർക്ക് ചിരിക്കാനും പറയാനുള്ള വക രണ്ടുപേരും കൂടി ഉണ്ടാക്കുവാണോ? എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് അച്ഛൻ ചോദിക്കുന്നു. മീര, നിന്റെ അച്ഛനും അമ്മയും വിളിക്കണോ? ഞാൻ വിളിക്കാം. എന്താണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നമെന്ന് രണ്ടുപേരും ഞങ്ങളോട് പറയാത്ത സ്ഥിതിക്ക് ആരോടെങ്കിലും ഒന്ന് പറയുമല്ലോ. അനൂപ് പറയുന്നു, ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല അച്ഛാ, ഞങ്ങൾ കാര്യം പറഞ്ഞതാ. കമല പറയുന്നു, നിങ്ങളുടെ കാര്യമോ? എന്നാ ഈ ഞങ്ങൾ നിങ്ങൾ തുടങ്ങിയത്? കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാൻ എന്താ ഇവിടെ കാരണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ മീര പറയുന്നു, ടെൻഷനോടെ പറയുകയാണ്. അതല്ല അച്ഛാ, അച്ഛൻ്റെ കല്യാണത്തിന് ചിലവാക്കിയ പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതാ. അനൂപേട്ടനെ പരുക്കെ സംസാരിക്കാൻ അറിയില്ലല്ലോ. അത് കേട്ട് കമല പറയുന്നു, ശരിയാണ് മീര, നിന്റെ കുറച്ച് സ്വർണങ്ങൾ പണയം വെച്ചിട്ട് തന്നെയാണ് അച്ഛനെ ഇറക്കി വിട്ടത്. അത് ഞങ്ങൾ എടുത്തു തരാം, എങ്ങനെയെങ്കിലും. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സമാധാനക്കേടുണ്ടാക്കണ്ട. എന്തായാലും രണ്ടുപേരും ശബ്ദം കുറച്ച് സംസാരിക്കാൻ ശീലിക്കണം. ചുറ്റുപെട്ടത് ആൾക്കാരും വീടുകളും ഒക്കെയുണ്ട്. ഈ മാഷ് മാതൃക അധ്യാപകനായിരുന്നു എന്നുള്ള കാര്യം മക്കൾ ആരും മറക്കരുത് എന്ന് പറഞ്ഞ് വിഷമത്തോടെ അച്ഛൻ പോകുന്നു, കൂടെ അമ്മയും. അനൂപിനോട് കരഞ്ഞുകൊണ്ട് മീര പറയുന്നു, ഇത്രയും വേണ്ടായിരുന്നു അനൂപേട്ടാ, ഇപ്പോൾ ഞാൻ കാരണമായില്ലേ? ഞാനാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എന്ന് പറഞ്ഞ് മീര കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, എനിക്ക് വയ്യ, ഞാൻ പോകും എൻ്റെ വീട്ടിലേക്ക്, മടുത്തു. അങ്ങനെ മീര പോകാൻ ഒരുങ്ങിയപ്പോൾ മീരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനൂപ് ചോദിക്കുന്നു, മീരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? എനിക്കിതിരി മനസ്സമാധാനം തരണം, അത് ആദ്യം വേണ്ടത്. ഇന്ന് നിനക്ക് പോയേ പറ്റുമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഞാൻ ഒറ്റയ്ക്കെല്ലാം ആലോചിച്ച് തല പെരുത്ത് ഇവിടെ ഇരുന്നോളാം. അല്ലെങ്കിലും അങ്ങനെയാണ്, എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ ആശ്വാസ വാക്ക് പറയാൻ ഇവിടെ ആരുമില്ല. ഭാര്യയ്ക്ക് പോലും ഞാൻ എന്താണെന്നോ എൻ്റെ ഉള്ളിൽ എന്താണെന്നോ മനസ്സിലാവാത്തതിനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട അകത്തേക്ക് പോവുകയാണ് അനൂപ്. അത് കണ്ട് മീരയ്ക്ക് വിഷമമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലെ സച്ചി പറഞ്ഞ ആ ഒരു മീറ്റിംഗ് നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. സന്ദീപ് സന്തോഷം കൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. സച്ചി അച്ഛനെ വിളിച്ച് പറയണമെന്ന് അവന്തിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, വിളിക്കേട്ടത്തി, അതിനു മുമ്പ് വിളിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് സച്ചി. ആ സമയം നെല്ലിശ്ശേരിയിൽ ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുകയാണ് അനഘ. അപ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് സച്ചി വിളിക്കുന്നു. അർച്ചനയുടെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് അനഘയുടെ മുന്നിലാണ് ആ ഫോൺ ഇരുന്നത്. ഓ സച്ചിയേട്ടൻ എന്ന് ഇഷ്ടപ്പെടാതെ അനഘ പറയുന്നുണ്ട്. ഫോൺ അവിടെ വെച്ചിട്ട് കിച്ചണിൽ നിൽക്കുകയാണ് അർച്ചന. പിന്നെയും പിന്നെയും സച്ചി വിളിക്കുന്നുണ്ട്. എന്നാൽ അനഘയുടെ മുന്നിലായതുകൊണ്ട് ഫോൺ കട്ടാക്കി വിടുന്നു. സച്ചി വിചാരിക്കുന്നു, ഇതെന്താ ഫോൺ കട്ടാക്കി വിടുന്നത്? പിന്നെയും സച്ചി വിളിക്കുന്നു, ഓഫീസിൽ പോയാലും കെട്ടിയോളം കെട്ടിയോളം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് പിന്നെയും ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് അനഘ. ഇതെന്താ ഫോൺ എടുക്കാതെ കട്ട് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാവിലെ വന്നപ്പോൾ ഹാപ്പി ആയിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് സച്ചി വീണ്ടും വിളിക്കുന്നു. കിച്ചണിൽ നിൽക്കുന്ന അർച്ചന ഹോളിലേക്ക് വരുന്നുണ്ട്. വീണ്ടും അർച്ചന അനഘ ആ ഫോൺ കട്ടാക്കി വിട്ടു. അർച്ചന അവിടേക്ക് വന്നപ്പോൾ അനഘ പറയുന്നു, അർച്ചനടുത്ത് കുറെ നേരം കൊണ്ട് ആരോ വിളിക്കുന്നുണ്ട്. അർച്ചനടുത്ത് തിരക്കായതുകൊണ്ട് ഞാൻ കട്ടാക്കി വിട്ടതാണ്. അയ്യോ സച്ചിയേട്ടനാണല്ലോ, കട്ട് ചെയ്യാതെ എനിക്ക് തന്നൂടായിരുന്നോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അയ്യോ സച്ചിയേട്ടനായിരുന്നോ, ഞാൻ ആരാണെന്ന് ശ്രദ്ധിച്ചില്ല അനഘേട്ടത്തി. അർച്ചനടുത്ത് ഷോ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് സച്ചിയെ തിരിച്ചു വിളിക്കുകയാണ് അർച്ചന. ഞാൻ വിളിച്ചപ്പോൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തതെന്ന് സച്ചി ചോദിക്കുന്നു. ഞാൻ അടുക്കളയിലായിരുന്നു സച്ചിയേട്ടാ, അതുകൊണ്ട് കണ്ടില്ലെന്ന് അർച്ചനയും പറയുന്നു. പിന്നെന്തിനാ ഫോൺ കട്ടാക്കിയതെന്ന് സച്ചി ചോദിക്കുന്നു. അർച്ചന അനഘയെ ഒന്ന് നോക്കിയിട്ട് കള്ളം പറയുകയാണ് അർച്ചന. എന്താണെന്ന് അറിയില്ല, ഫോൺ എന്തിനോ കുഴപ്പമുണ്ട്. ഇന്നത്തെ മീറ്റിംഗ് എന്തായി സച്ചിയേട്ടാ? സന്തോഷത്തോടെ സച്ചി പറയുന്നു, എല്ലാം ഭംഗിയായി കലാശിച്ചു. നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ ആ ടെൻഡറിൽ വിജയിച്ചു. ഒക്കെ ഭഗവാന്റെ കടാക്ഷം, പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒത്തിരി സന്തോഷമായെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ഒത്തിരി നന്ദിയുണ്ട്. അർച്ചന പറയുന്നു, അയ്യോ എന്തിനാ സച്ചിയേട്ടാ എന്നോട് നന്ദി പറയുന്നത്?
ഒരുപാട് വർഷത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സച്ചിയേട്ടനും അവന്തികേട്ടത്തിയും കൂടെ നടത്തിയതല്ലേ. സച്ചി പറയുന്നു അതിൽ തൻ്റെ പങ്ക് വലുതാണ്. ഒന്നാമത് രാവിലെ തന്നെ എൻ്റെ കൺഫ്യൂഷൻ തീർത്ത് എനിക്ക് കോൺഫിഡൻസ് തന്നേന്. തൻ്റെ ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ച്. പിന്നെ ഇതൊക്കെ വലിയ കാര്യമല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് വിശദമായി സംസാരിക്കാം. അരിക്കേട്ട് സന്തോഷത്തോടെ അർച്ചന പറയുന്നു, അപ്പോൾ എൻ്റെ വക ഇന്ന് സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട പായസം. ഓക്കെ എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന, പിന്നെയും ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്നു. ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അനഘ. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്തിനായിരിക്കും ഇത്രയും സന്തോഷം? ആഹ്, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുകയാണ് അനഘ. കിച്ചണിലേക്ക് വന്ന അർച്ചന ജോലിക്കാരിക്ക് മധുരം കൊടുക്കുന്നു. അനഘ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എടതി ഇന്ന് വലിയ ഹാപ്പിയിലാണല്ലോ, മധുരം വിളമ്പാനും മാത്രം എന്താ ഇത്ര സന്തോഷം? ആദ്യം ഈ മധുരം കഴിക്കുക, പിന്നെ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞ് അനഘയ്ക്ക് മധുരം കൊടുത്തിട്ട് ഹോളിലേക്ക് പോവുകയാണ് അർച്ചന. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, ഇത്രയും സന്തോഷിക്കാൻ എന്താ കാരണം? ചേച്ചി ഒന്ന് വിളിച്ച് ചോദിച്ചാലോ, അല്ലെങ്കിൽ അത് വേണ്ട, അമ്പിളിയോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അമ്പിളിയുടെ അടുത്തേക്ക് അനഘ സ്നേഹം നടിച്ചു വരുന്നു. അമ്പിളി എടുത്ത് വലിയ സന്തോഷത്തിലാണല്ലോ, അമ്പിളിയോട് വല്ലതും പറഞ്ഞോ എന്ന് അനഘ ചോദിച്ചപ്പോൾ അമ്പിളി പറയുന്നു, എന്നോടൊന്നും പറഞ്ഞില്ല, പിന്നെ പറയാന്നാ പറഞ്ഞത്. വീണ്ടും അതിനെപ്പറ്റി അനഘ ആലോചിക്കുന്നു. ശേഷം സേതു മുറിയിലിരുന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മധുരവുമായി അവിടേക്ക് വരികയാണ് അർച്ചന. അച്ഛ, ഒരുപാട് സന്തോഷം നിറഞ്ഞ വാർത്തയാണ്, അച്ഛൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചതാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സേതു അന്ന് അവന്തിക പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അർച്ചനയുടെയും സച്ചിയുടെയും ഒരു പേരക്കുട്ടിയെ കിട്ടണമെന്നാണ്. അതായിരിക്കുമെന്നാണ് ഇപ്പോൾ സേതു വിചാരിക്കുന്നത്. മോളെ, അച്ഛൻ മോഹിച്ചതാണോ സത്യമായിട്ടും എന്ന് പകുതി വരെ പറഞ്ഞു നിർത്തുകയാണ് സേതു. അർച്ചനയ്ക്ക് പറയാൻ സമയം കൊടുക്കുന്നില്ല. അച്ഛ അത് എന്നൊക്കെ പറയുന്നുണ്ട്. സേതു പറയുന്നു, ഇനി മോളൊന്നും പറയണ്ട, എനിക്കിത് കേട്ടാൽ മതി. എൻ്റെ പരദൈവതകളെ, എനിക്ക് സമാധാനമായി. ഇത് മോള് സച്ചിയോട് വിളിച്ച് പറഞ്ഞോ? അർച്ചന പറയുന്നു, സച്ചിയേട്ടനച്ഛ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്. അത് കേട്ട് പെട്ടെന്ന് മുഖം മാറി സേതു പറയുന്നു, സച്ചി വിളിച്ച് പറഞ്ഞെന്നോ? പിന്നെയും പുഞ്ചിരിയോടെ അർച്ചന പറയുന്നു, അതെ അച്ഛ, സച്ചിയേട്ടൻ്റെയും അച്ഛൻ്റെയും ദീർഘനാളത്തെ പ്രോജക്റ്റ് ഇന്ന് നമുക്ക് ലഭിച്ചു. അതാണോ ഗ്രേറ്റ് എന്ന് സേതു പറയുന്നുണ്ട്. സച്ചിയേട്ടൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, അവിടെ അവർ വലിയ ആഘോഷത്തിലാണ്. മീറ്റിംഗൊക്കെ കഴിഞ്ഞ പാടെ എന്നെ വിളിച്ചു. ഓക്കെ, നിന്റെ പ്രാർത്ഥന കൊണ്ടാ മോളെ എന്ന് സേതു പറയുന്നുണ്ട്. എൻ്റെ മനസ്സിന് നല്ല പ്രതീക്ഷയായിരുന്നു വെച്ചാൽ നമുക്ക് തന്നെ കിട്ടുമെന്ന്, ഞാൻ അത്രയ്ക്ക് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നു, അതാ മോളെ, മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഏതു ദൈവവും കേൾക്കും. ഇവിടെ വന്ന് കയറിയത് മുതൽ എനിക്ക് ആ പ്രാർത്ഥനയുള്ള അച്ഛാ, എല്ലാം ഭംഗിയായി നടക്കണേന്ന്. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ എല്ലാവരും എന്നെയല്ലേ കുറ്റം പറയുന്നത്, വന്നു കയറിയ പെണ്ണിൻ്റെ ലക്ഷണക്കേടാണെന്ന്. സേതു പറയുന്നു, എല്ലാ അർത്ഥത്തിലും മോളിവിടെ വന്ന് കയറിയത് മുതൽ ഞാൻ പൂർണ്ണ സന്തോഷത്തിലാണ്, മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ഒരു വേവലാതി ഇല്ല മോളെ. അർച്ചന പറയുന്നു, അമ്മ എപ്പോഴും പറയുവച്ച ചെന്ന് കയറുന്ന വീട്ടിൽ നിലവിളക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കെടാവിളക്കെങ്കിലുമായി പ്രകാശിക്കണമെന്ന്. സച്ചി പുണ്യം ചെയ്തവനാണ്, അല്ലെങ്കിൽ മോളെ പോലെ ഒരു പെൺകുട്ടിയെ അവനെ ഈ ജന്മത്തിൽ കിട്ടോ എന്ന് സേതു പറഞ്ഞപ്പോൾ അച്ഛൻ ലഡു കഴിക്കുന്നു പറഞ്ഞ് സേതുവിന് ലഡു കൊടുക്കുകയാണ് അർച്ചന. ഈ ലഡുവും ചോക്ലേറ്റും മാത്രമാണോ ഇത്രയും വലിയൊരു ബിസിനസ് കിട്ടിയിട്ട് എന്ന് സേതു പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഇല്ല, അച്ഛന് ഇഷ്ടപ്പെട്ട പായസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അർച്ചന പോകുന്നു. പിന്നിൽ നിന്ന് സേതു വിളിച്ചിട്ട് പറയുന്നു, ആ മോളെ, നിങ്ങൾ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ, ഈ മധുരവുമായിട്ട് വന്ന് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കരുതിയത് ഞാനൊരു മുത്തശ്ശനാവാൻ പോകുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ മുഖം വാടി. സങ്കടപ്പെട്ട് അർച്ചന പോകുന്നു. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി കൺസ്ട്രക്ഷൻ വിജയമായാണ് നമ്മൾ ഇതെല്ലാം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ് നെല്ലിശ്ശേരിയുടെ കമ്പനിയിൽ സച്ചിയും ബാക്കിയുള്ളവരും ഈ വിജയം ആഘോഷിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് പറയുന്നു, ഇതിനെല്ലാം കാരണം നമ്മുടെ എല്ലാവരുടെയും ഈ കമ്പനിയുടെയും നെല്ലിശ്ശേരി വീടിൻ്റെയും നെടുന്തൂണായ അവന്തിക ഏട്ടത്തിയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. അത് കേട്ട് അവന്തികയ്ക്കും സന്തോഷമാകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.